എന്താടാ നിനക്ക് ഞാൻ വിളിച്ച എന്റെ അടുത്തേക്ക് വരാൻ ഇത്ര താമസം? പേടിയില്ലാതായി എന്നുണ്ടോ? അതുപിന്നെ ഞാൻ ഞാൻ കിച്ചണിൽ നിൽപ്പുണ്ടായിരുന്നു. അതാ അങ്ങനെ വിളിച്ചപ്പോ ഞാൻ വരാൻ ലേറ്റായി പോയത്. ഓരോ ദിവസം കൂടുന്തോറും ചെക്കന് മൊഞ്ച് കൂടുന്നുണ്ടല്ലോ. കാണാൻ തന്നെ ഒരു മെനേറ്റ ഉണ്ട്. അങ്കിള് എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ശരിക്കും പറഞ്ഞ എനിക്ക് തീരെ വയ്യ. ശരീരമൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ അങ്കിളിനോട് ചെയ്തത്? നിർത്തടാ, എന്നു മുതൽ തുടങ്ങി നീ എന്നോട് പയർത്ത് സംസാരിക്കാൻ? തന്റെയും തള്ളയും ചത്തപ്പോ നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയതേ എന്റെ ആവശ്യങ്ങൾ നടത്താനാണ്, അല്ലാതെ നിനക്ക് എന്നോട് പയർത്ത് സംസാരിക്കാനല്ല. ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ നീ എന്റെ അടുത്തേക്ക് വരാൻ റെഡി ആയിരുന്നോളണം. എക്സ്ക്യൂസ് മീ ഗായ്സ്, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് എല്ലാവരും കുറച്ച് ലേസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സോ ഒരു കാര്യം അതിലേക്ക് വേണ്ടി പറയുവാ, ഡെറിക് സാർ അല്ല ഇന്ന് വരുന്നത്, ജൂക്ക് സാറാണ്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഒരു 10 മിനിറ്റിനകത്ത് സാർ ഇവിടെ എത്തും. അറിയാലോ സാറിന്റെ സ്വഭാവം, ഈ നാരയൊക്കെ ഫയർ ചെയ്യുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഞാനും ഡെറിക് സാർ വരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, പെട്ടെന്നാണ് പറയുന്നത് ജൂക്ക് സാറാണ് വരുന്നതെന്ന്. എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. സാധാരണ സാർ അങ്ങനെ ഓഫീസിൽ വരാത്തതാണ്, അത് നിങ്ങൾക്കും അറിയാലോ. ഇന്ന് സാർ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫയൽസും വർക്ക്സും ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. Good morning, sir. Have a nice day. Yeah, good morning. So, Alvi, today, endakkeyana programs schedule edittu? Sir, today meeting schedule, sir. 10 o'clock, Royal Company maayittu oru meeting. And 11:30 o'clock, Mr. John maayittu oru deal. And 2 o'clock, Alphonsa orphanage le kuttikalkku educational materials adupol than dresses food okke donate cheyina karyam pinne korchu neram kuttikalde kooda spend cheyya ithrayumane today chart cheyidikkunna sirinte schedules ennu parayum. Yeah, okay. And 10 o'clock nulla meetings inde karyangal okke arrange cheyya, ella karyangalum shraddhichu venam cheyan. And endo onundallo, yeah, കംപ്ലീറ്റഡ് അല്ലാത്ത കുറച്ച് വർക്ക്സ് ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. സോ സ്റ്റാഫ്സിനോട് അത് എത്രയും പെട്ടെന്ന് എന്റെ ക്യാമ്പിൽ കംപ്ലീറ്റ് ചെയ്ത ഫയൽസ് എത്തിക്കണമെന്ന് പറയണം. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, ഞാൻ എല്ലാവരോടും പറയാം. എക്സ്ക്യൂസ് മീ ഓൾ, ലിസൺ ഹിയർ, സാറ് എന്നോടിപ്പോ പറഞ്ഞയച്ചത് കംപ്ലീറ്റഡ് അല്ലാത്ത എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് സാറിന്റെ ക്യാബിൽ ഇപ്പൊ എത്തിക്കണമെന്നാണ്. സോ ആരെങ്കിലും പെൻഡിങ് വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കുട്ടി പോയി എക്സ്ക്യൂസ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. സാർ ചെറുതായിട്ടൊരു കൂൾ മൈൻഡിലാണ് ഇരിക്കുന്നത്. സോ ഐ ഡോണ്ട് നോ
നിങ്ങള് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന്. ഹലോ, ഹായ് മിസ്റ്റർ റയാൻ, ഐ'm റൈറ്റ് നൗ. യെസ് മിസ്റ്റർ ജോ. യാ മിസ്റ്റർ റയാൻ, ഐ നൗ നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് ഇവിടെ എല്ലാ മോസ്റ്റ് ഓഫ് ദ നമ്പർ വൺ കമ്പനി ആണ് എന്നെനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മീറ്റിംഗിനായിട്ട് ഓക്കെ പറഞ്ഞത്. ആൻഡ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് താങ്കൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ മാറ്ററിലേക്ക് പോകാം. സോ നിങ്ങളുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടറിഞ്ഞു ആൻഡ് കേട്ടറിഞ്ഞു. സോ എനിക്കതെല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രം, ബിസിനസ് ഡേയിൽ ആവുമ്പോ അവിടെ കുറച്ച് ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം, ദാറ്റ്സ് ഇനഫ്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് ചീറ്റിംഗ് അത് ഞാൻ സഹിക്കില്ല. അത് എന്നെ കൊണ്ട് എന്ത് പറയാൻ, ഞാൻ എനിക്കത് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സോ ചീറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അത് എന്നെ ബേസ് ചെയ്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല, തനിക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. സോ അത് വേണ്ടാതിരിക്കാൻ കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നല്ലൊരു സൗഹൃദം വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട്. താങ്കളൊന്നും വിചാരിക്കരുത്, കാരണം ഇതിനു മുന്നേ വന്ന കുറച്ച് ആൾക്കാർ ഇതുപോലെ ബിസിനസ് ഡീൽസ് ഒക്കെ നടത്തിയിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റേതായ അനുഭവങ്ങൾ അതൊക്കെ കിട്ടിയിട്ടുമുണ്ട്. സോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മീറ്റിംഗിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ഓപ്പൺലി തുറന്നു പറയണമല്ലോ. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതിയാകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ആൻഡ് പിന്നെ എന്താ, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ താങ്കൾക്ക്. നോ നോ മിസ്റ്റർ ജോ, ഒരിക്കലും ഞങ്ങളുടെ കമ്പനി താങ്കളെ ചതിക്കും ചീറ്റ് ചെയ്യുമെന്നൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. സോ ഈ ഒരു ബിസിനസ് ഡീലുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡീൽ മുന്നോട്ട് പോകാം. എന്ത് പറയുന്നു മിസ്റ്റർ റയാൻ? ഓക്കെ, എനിവേസ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതിലും ഇതിൽ സഹകരിച്ചതിലും ഒക്കെ വളരെയധികം താങ്ക്സ്. Excuse me, Mr. John. Welcome, Mr. Duke. How was your traveling? ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് അധികം കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഏയ് നോ, നേരത്തെ ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് എത്താനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും. ഓഹോ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്നാണല്ലോ. I'm coming. ഇത് ഭയങ്കര വലിയൊരു വീടാണല്ലോ. മിസ്റ്റർ ജോൺ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതെ, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഭാര്യയുടെ മരണശേഷം ശരിക്കും ഒറ്റയ്ക്കായി പോയി എന്ന് വേണം പറയാ. മോനുണ്ട്, അവൻ പുറത്താണ് വർക്ക് ചെയ്യുന്നതൊക്കെ. ഞാനിവിടെ കമ്പനിയും വീടും ഒക്കെ ആയിട്ടങ്ങ് നോക്കിപ്പോ. ഓ അതെയോ, ഞങ്ങളും ഒറ്റയ്ക്കാണ്, ഞാനും എന്റെ ബ്രദറും. അറിയായിരിക്കുമല്ലോ എന്റെ ബ്രദറിനെ, ഡെറിക് ഡാനിയൽ. ആ എനിക്കറിയാം, ഞാൻ ഒന്ന് രണ്ട് തവണ മിസ്റ്റർ ഡെറിക്കിനെ കണ്ടിട്ടുണ്ട്. ഓ ആണോ, ഞാനങ്ങനെ എപ്പോഴും ഓഫീസിലേക്കൊന്നും പോകാറില്ല, ഇടയ്ക്ക് മാത്രമേ പോകാറുള്ളൂ. കൂടുതലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ ബ്രദർ തന്നെയാണ്. പിന്നെ അങ്കിളിനെ കുറിച്ച് പപ്പ പറഞ്ഞ് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്കിളായിട്ട് തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല.
ആൻഡ് ഐ എം സോ ഹാപ്പി പപ്പയുടെ ഒരു പഴയ ഫ്രണ്ടിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ. അതിന്റെ വലിയ സന്തോഷം. എനിക്കും വളരെയധികം സന്തോഷമുണ്ട് എന്റെ സുഹൃത്തിന്റെ മകനെ കാണാൻ സാധിച്ചതില്. പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഞാൻ ഇവിടെ അല്ലായിരുന്നു, മകന്റെ ഒപ്പം ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവന്റെ ഒന്ന് അവസാനം ഒരു നോക്ക് കാണാൻ സാധിക്കാൻ കഴിയാതെ പോയത്. അതിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്ന്. എന്തായാലും കാലം തന്നെ എന്താ ഇപ്പൊ പറയുക, എന്റെ സുഹൃത്തിന്റെ മകനെ എന്റെ മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടം വരെയൊക്കെ ആയി ഞങ്ങള്, അപ്പനും ഇല്ല അമ്മയും ഇല്ല, ഒരവസ്ഥ. അയ്യോ മോനെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതൊന്നും അല്ല. ദയവായി മോൻ വിഷമിക്കരുത്. ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്കൊന്നും വല്ലാത്ത. ഏയ് ഇല്ല, അപ്പോ നമുക്ക് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നോക്കാം. അത് ശരിയാണ്. അപ്പോ ഈ ഒരു മീറ്റിംഗിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി. ആ ഒരു വിഷയം വിട്ടുപോയി, വേറെ പലതിലേക്കും കടന്നുപോയി. സോ ഞാൻ ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, എന്തുകൊണ്ട് എന്റെ കമ്പനിയും നിങ്ങളുടെ കമ്പനിയും തമ്മിൽ ഒരു കൊളാബ് ചെയ്തു കൂടാ എന്നൊരു ആലോചന എനിക്കുണ്ട്. സോ കൊളാബ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. സോ അതാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുള്ള റീസൺ തന്നെ. അപ്പോ മോന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കൊളാബ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് എനിക്ക് മാത്രമായിട്ട് എടുക്കാനായിട്ട് കഴിയില്ല. എന്റെ ബ്രദറിനോടും കൂടെ എനിക്കൊന്ന് ആലോചിക്കണം. സോ അങ്കിൾ എന്തായാലും ടുമാറോ നമ്മുടെ കമ്പനിയിലോട്ട് വരുന്നത് നല്ലതായിരിക്കും. അപ്പോ ഏട്ടനോടും കൂടെ ഞാനൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബ്രദറിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. സോ നാളെ എപ്പോഴാണ് ഞാൻ ഓഫീസിലേക്ക് എത്തേണ്ടതെന്നുള്ള സമയം എന്നെ അറിയിച്ചാൽ മതി. എന്തായാലും ഒരു പോസിറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുക എന്ന് ഞാൻ പ്രതീക്ഷ. യാ, മാക്സിമം ഒരു പോസിറ്റീവ് ആൻസർ അങ്കിളിനെ തരാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കാം. കാരണം ഞങ്ങൾ ഇതുവരെ കൊളാബ് ചെയ്തിട്ടില്ല. സോ ഇതും ഒരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും ഞാൻ എന്റെ ബ്രദറിനോട് സംസാരിക്കട്ടെ. എന്നിട്ട് ബ്രദർ എന്താണ് പറയുന്നത് എന്നും കൂടെ നോക്കിയാൽ മാത്രമേ ഒരു ഡിസിഷനിലോട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ ഇന്ന് നൈറ്റ് തന്നെ അങ്കിളിന് റിപ്ലൈ ചെയ്യാൻ. ശരി മോനെ, എന്നെ ഇന്ന് അറിയിച്ചാൽ മതി. അപ്പോ ബാക്കി എന്താണെന്നുള്ളത് ഞാൻ നാളെ ഓഫീസിൽ വരുമ്പോഴത്തേക്കും സംസാരിക്കും. ഓക്കെ അങ്കിൾ, ഞാനിപ്പോ എന്നാ അങ്ങോട്ട് ഇറങ്ങുവാണ്. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, കുറച്ച് ആവശ്യങ്ങളും കുറച്ച് മീറ്റിംഗ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിലോട്ട് പോകാനായിട്ട്. ഓക്കെ. പതിഞ്ഞിരുന്നത് മതി, ഇനി പുറത്തേക്ക് വരാമോ? എന്താ അങ്കിൾ? അങ്കിൾ എന്തിനാ എന്നെ വിളിച്ചേ? ഓ, കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ തമ്പുരാൻ അകത്തളത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങോളായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും അല്ല അങ്കിൾ, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമെന്ന് കരുതി. അതാ ഞാൻ മതിലിന്റെ ന്യായ വിസ്താരങ്ങളൊക്കെ നിരത്തിയത്. നിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്നറിയോ? കാണാനൊന്നും അല്ല, കുറച്ച് പേർപ്പസിൽ സൈൻ ചെയ്യാനുണ്ട്. സോ ഞാൻ പറയുന്ന പേർപ്പസിൽ നീ സൈൻ ചെയ്യും. എക്സ്ക്യൂസ് മീ സർ, സർ എന്നെ ഡെറിക് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിനെ വിളിച്ച സമയത്ത് കിട്ടിയില്ലെന്നാ പറഞ്ഞത്. സാർ അപ്പോ മിസ്റ്റർ ജോണുമായിട്ട് മീറ്റിംഗിലായിരുന്നു. സോ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഡെറിക് സാറിനെ വിളിക്കണമെന്നാണ് പറഞ്ഞത്. സാറിനോട് അത്യാവശ്യമായിട്ട് ഡെറിക് സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞു. ഓക്കെ. അയ്യോ എന്റെ ഫോൺ എന്തേ? ഓ ഷിറ്റ്, ഞാനത് അവിടെ വെച്ച് മറന്നു പോയല്ലോ. ഡ്രൈവർ വണ്ടി തിരിക്കെ, മിസ്റ്റർ ജോണിന്റെ വീട്ടിലേക്ക്. അതെന്ത് പേപ്പേഴ്സ് അങ്കിൾ? അല്ല ഞാൻ എന്തിനാ
അതില് സൈൻ ചെയ്യേണ്ട ആവശ്യം? കൂടുതൽ ചോദ്യം പറിച്ചിട്ടൊന്നും വേണ്ട, സൈൻ ഇടാൻ പറഞ്ഞ നീ സൈൻ ഇട്ടാ മതി. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? അയ്യോ, ഞാൻ അതില് ചോദ്യം ചെയ്തതൊന്നും അല്ല, വെറുതെ ചോദിച്ചേ ഉള്ളൂ. ദേഷ്യപ്പെടണ്ട, ഞാൻ സൈൻ ഇട്ടോളാം. അയ്യോ, എന്തൊരു പാവം, വോട്ടിങ് ഒഴുകും അല്ലേ ഇന്ന്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ ഇടയായിട്ട് നിന്റെ ഒരു ചാട്ടം നിനക്ക് നല്ലതിനല്ല അത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജോൺ. യെസ്. ഓ മോനോ, അല്ല എന്താ പോയ ഉടനെ തിരിച്ചു വന്നത്? എന്താ, എന്തെങ്കിലും കാര്യമുണ്ട്? അതങ്കിൾ, ഞാൻ എന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. സോ അത് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഓ ആണോ, എന്തുപറ്റി അങ്കിൾ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വല്ലാണ്ട് വിയർക്കും. എന്താ എന്ത്? എനിക്കൊരു പ്രോബ്ലം ഇല്ല, ചൂടൊക്കെ. അല്ല അങ്കിൾ, അങ്കിൾ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നല്ലേ എന്നോട് പറഞ്ഞത്? ഞാനിവിടെ വന്ന സമയത്ത് അങ്കിൾ ആരെയോ വഴക്ക് പറയുന്നതാ ഞാൻ കേട്ടത്. അത് മാത്രല്ല, വേറെ ആരെയോ സംസാരിക്കുന്നതും ഞാൻ കേട്ടിരുന്നു. കേട്ടായിരുന്നു അല്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാ താമസിക്കുന്നത്. എന്റെ സിസ്റ്ററിന്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെ വന്നതാ. സോ അവനോട് സംസാരിക്കുകയായിരുന്നു. വഴക്കൊന്നുമല്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ. അല്ല, എന്നിട്ട് ആളെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. അത് പിന്നെ അവനങ്ങളെ എല്ലാവരോടും പെട്ടെന്ന് മിംഗിൾ ആവത്തില്ല, ഒരു സൈലന്റ് പേഴ്സൺ ആണ്. ഞാൻ വിളിക്കാം. മണി ജുവാൻ, ഒന്നിങ്ങോട്ട് വന്നേ. ആ 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